साक्षात् परम ब्रह्मा तस्मै श्री गुरवे नमः। ॐ ब्रह्मणि मूर्तिमदे श्रितायां शुद्धिहेतवे नारायण यतीन्द्राय तस्मै श्री गुरवे नमः। नमो भगवते नित्यशुद्धमुक्तमहात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। महनीय चरित्राय ममतारहितात्मने नारायण यतीन्द्राय तस्मै श्री गुरवे नमः। शिशिरी कुर्वदे शान्ते कडाक्षे शिष्य संजया ब्रह्म विद्या कोविदाय तस्मै श्री गुरवे नमः। वादिनां वादिनी वाचम्यमानां मौनभाजिनी सर्वलोकानुरूपाय तस्मै श्री गुरवे नमः। यस्य न कल्पते सिद्ध्यै पादाम्बुजरजोलव नारायण यतीन्द्राय तस्मै श्री गुरवे नमः। महागुरुविन्दे त्रिपादंगले प्रणाम। എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ പ്രണാമം. എൻ്റെ പേര് അനില അർജു. ഞാൻ എറണാകുളം ജില്ലയിലെ ആരക്കുന്നം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. തലയെടുപ്പറമ്പ് യൂണിയനിലെ പുളിക്കുമാലി 1870 നമ്പർ SNDP ശാഖയിലെ ഒരു അംഗമാണ്. നമ്മുടെ ഗുരുവൈഗിരിയിലെ ഒരു കുടുംബാംഗവുമാണ്. ഗുരുദേവ ദർശനം കാലാതീതമാണ്. ഗുരുദേവൻ്റെ ദർശനങ്ങൾ, ദർശനത്തിൻ്റെ പ്രസക്തി ദിവസം ചെല്ലുംതോറും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുധർമ്മം പ്രചരിപ്പിക്കാനും ഗുരുദേവ ദർശനം ജനഹൃദയങ്ങളിൽ എത്തിക്കാനും ഗുരുവൈഗിരി കുടുംബം ചെയ്യുന്ന ശ്രമങ്ങൾ തികച്ചും അഭിനന്ദനാർഹമാണ്. ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു അംഗമാവാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ ഒരു ലൈവ് ചെയ്യാൻ അവസരം ഒരുക്കി തന്ന ഈ ഗുരുവൈഗിരിയിലെ അഡ്മിറ്റ് പാനലിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈശ്വരകാര്യാർത്ഥം സഞ്ചരിക്കുന്നവരെ ഈശ്വരൻ ഒരിക്കലും കൈവിടുകയില്ല. ഗുരുവിൻ്റെ ഈ മഹാവാക്യം ഈ ഗുരുവൈഗിരിയുടെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് ഊർജ്ജം പകരട്ടെ. എൻ്റെ ആദ്യത്തെ FB ലൈവാണ്. അതിന് ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൂടാതെ ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ല. ഗുരുദേവ കൃതികൾ ആരംഭിക്കാൻ സംഗീതത്തിൻ്റെ ഒരു പിൻബലം നിർബന്ധമില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ ആ കൃതികളുടെ അർത്ഥം ഉൾക്കൊണ്ട് ആരംഭിക്കാൻ ഞാൻ എന്നാലാവുന്ന രീതിയിൽ ശ്രമിക്കാം. ആദ്യം ഞാൻ ആരംഭിക്കാൻ പോകുന്ന കൃതി ശിവശതകത്തിലെ ആദ്യത്തെ 10 പദ്യങ്ങളാണ്. ശിവശതകം 100 പദ്യങ്ങളുള്ള ഒരു കൃതിയാണ്. 400 വരികളുണ്ട്. ഈ കൃതിയുടെ ഒരു പ്രത്യേകത, ശ്രീനാരായണ ഗുരുദേവൻ ശിവനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ ഒരു കൃതിയാണെങ്കിൽ കൂടി ഇതിൻ്റെ ആദ്യത്തെ പദ്യം വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന വിഘ്നേശ്വരനെ വർണ്ണിക്കുകയാണ്, വിഘ്നേശ്വരനോടുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ പദ്യത്തിൽ വിദ്യാദേവതയായ സരസ്വതി ദേവിയാണ് വർണ്ണിക്കുന്നത്. മൂന്നാമത്തെ പദ്യമാകട്ടെ സുബ്രഹ്മണ്യൻ ഭഗവാനെ, പിന്നീട് ദക്ഷിണാമൂർത്തി. അങ്ങനെ ഗണപതി, സരസ്വതി, സുബ്രഹ്മണ്യൻ, ശിവൻ, ഈ ഒരു ഓർഡറിൽ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ശിവശതകം. അപ്പം എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നതിനായി നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. അഴകൊടു ഭാരതയുദ്ധമത്രയിന്മേൽ മുഴു ചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെടിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാക്കിയ മൂർത്തി കാത്തുകൊൽക്ക അരുമരനാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണന് പങ്കു ചെയ്തു നൽകി പരമത് വള്ളുവർ നാവിലും മുഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊൽക നിത്യം കനകമയിൽ മുകളേറി വീലുമേന്തി കണിവൊടു കണ്ണിന കൺകണം നിറഞ്ഞ് ജനിമരണച്ചുടുകാടിലാടി വെണ്ണീറണി തിരുമേനി തുണയ്ക്കണം സദാമേ സന
ഭദ്രകാളിയെ വർണ്ണിച്ചുകൊണ്ട് ഗുരുദേവൻ എഴുതിയ ഒരു സംസ്കൃത പദ്യമാണ് ഭദ്രകാളി അഷ്ടകം. ഈ കൃതിയുടെ ഫലശ്രുതി എന്തെന്നും ഗുരുദേവൻ പറയുന്നുണ്ട്. ദിവസവും പ്രാതകാലത്ത് നമ്മൾ ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ രോഗാദി ദുരിതങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകുമെന്നാണ് ഗുരുദേവൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഫലശ്രുതി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്ന് മാത്രമാണ്, രോഗാദികളെല്ലാം ഒഴിഞ്ഞു കിട്ടണം, എല്ലാ അസുഖങ്ങളും മാറണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരുടെയും രോഗാദികളെല്ലാം ഒഴിഞ്ഞു മാറുന്നതിനായി നമുക്ക് ഒരുമിച്ച് ഭദ്രകാളിയഷ്ടകം എന്ന കൃതി ആരംഭിക്കാം. Bye.
നിമിഷം നമുക്ക് നല്ല ബുദ്ധി തരണമേ. ഇങ്ങനെയുള്ള കുറച്ച് പ്രാർത്ഥനകളെല്ലാം പറഞ്ഞിട്ട്
ഒരു കുട്ടി സങ്കടമെല്ലാം പറയാ പറഞ്ഞ് അമ്മയെ ധരിപ്പിക്കാൻ കഴിവില്ല, ഹൃദയ പുലമ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അമ്മയ്ക്ക് കുട്ടികളെ എങ്ങനെ പറഞ്ഞാലും അമ്മയ്ക്ക് അവരുടെ സങ്കടം മനസ്സിലാകും. അതറിഞ്ഞ് അമ്മ അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഒരു അമ്മയെ പോലെ അറിഞ്ഞ് നമ്മളെ രക്ഷിക്കണമേ എന്നാണ് ഈ കോടതി വിശ്വ സ്ഥലത്തിൽ ഗുരുദേവൻ ആ കൃതിയിലൂടെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമുക്ക് ആ കൃതി സമർപ്പിക്കാം. കാലാശ്രയമിന്നായണയുന്നോർക്കനുകൂലൻ ഫാലാക്ഷണധർമ്മിഷ്ടരിനേറ്റം പ്രതികൂലൻ ശംഭോ കോളം.
അച്യുതാനന്ദ സ്വാമികൾ എഴുതിയ നമ്മുടെ ഹരിവരാസനം എന്ന അയ്യപ്പസ്വാമിയെ സ്തുതിക്കുന്ന ആ ഒരു കീർത്തനത്തിൻ്റെ മാതൃകയിൽ അച്യുതാനന്ദ സ്വാമി എഴുതിയ ഒരു കീർത്തനമാണ്. അപ്പം സംഗീതം ഒന്ന് മാത്രമേ അറിയാത്തതുകൊണ്ട് അതിൻ്റെതായ തെറ്റുകൾ വന്നേക്കാം. എന്നാലാവുന്ന രീതിയിൽ അതൊന്ന് ആലപിക്കാൻ ശ്രമിക്കാം. നാണുരൂപിണം നാണുവാസിനം മാടദേശി പൂജാദരൂപിണം ശതകതാരകം ബാലമാതൃജം ശിവഗിരീശ്വരം ദേവമാശ്രയേ ജ്ഞാനരൂപിണം ജ്ഞാനദായകം ജ്ഞാനസുന്ദരം ജ്ഞാനബോധകം ജ്ഞാനിനാം വരം ജ്ഞാനകേവലം ശിവഗിരീശ്വരം ദേവമാശ്രയേ ബാലരൂപിണം ബാലയോഗിനം ബാലസുന്ദരം ബാലനന്ദനം ബാലരക്ഷകം ശിവഗിരീശ്വരം ദേവമാശ്രയേ നിത്യനിർമ്മലം നിർമ്മലാത്മകം സത്യദർശിനം ബ്രഹ്മരൂപിണം ധർമ്മബോധകം ശർമ്മദായകം ശിവഗിരീശ്വരം ശോകനാശകം ഭേദവർജിതം ഭക്തരക്ഷകം മുക്തിദായകം ലോകപൂജിതം ദേശികം വരം ശിവഗിരീശ്വരം ദേവമാശ്രയേ ബ്രഹ്മരൂപിണം വിഷ്ണുരൂപിണം ശർവരൂപിണം ദേവതാമയം ലോകപാലനം പാപനാശനം ശിവഗിരീശ്വരം ദേവമാശ്രയേ പരമപാവനം ഭവവിനാശനം ഭുവനപൂജിതം ഭുവനതാരകം ശിവസ്വരൂപിണം ശിവപ്രദായകം ശരണമാശ്രയേ ശിവഗിരീശ്വരം മരണശാലിനം മനുജരൂപിണം മനുഷ്യരഞ്ജകം മനുഷ്യമോചകം ജനനനാശകം പരമയോഗിനം ശരണമാശ്രയേ ശിവഗിരീശ്വരം നിഗമവേദിതം പ്രണവരൂപിണം വചനസുന്ദരം ആചാര്യരൂപിണം പരമഹംസകം പരമപൂരുഷം ശരണമാശ്രയേ ശിവഗിരീശ്വരം വൽക്കലീ സ്ഥിതം നിർവാണരൂപിണം പരമദേവതം പരമരക്ഷകം ഭുവനനായകം ഈശ്വരം ഗുരും ശരണമാശ്രയേ ശിവഗിരീശ്വരം ശരണമാശ്രയേ ശിവഗിരീശ്വരം ശരണമാശ്രയേ ശിവഗിരീശ്വരം ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അടുത്തത് ബാഹുലേഷ്ടകം എന്ന കൃതിയാണ്. ബീജമന്ത്രാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഒരേ ഒരു കൃതിയാണ് ബാഹുലേഷ്ടകം. ബാഹുലേയൻ എന്നാൽ സുബ്രഹ്മണ്യനാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതിയാണ്. രോഗങ്ങളും
ബാധ ഉപദ്രവങ്ങളുമൊക്കെ അകറ്റാനായിട്ട് ഒരു മഹാ ഔഷധമാണ് ബാഹുലി അഷ്ടകം എന്ന കൃതി. മന്ത്രശക്തി വർദ്ധിപ്പിക്കാൻ അസാധാരണമായ കഴിവുള്ള ധ്വനികളാണ് ഇതിൽ. ഓരോ പദ്യത്തിലും ബീജമന്ത്രാക്ഷരങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്. പ്രാർത്ഥനയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ ഊർജം അത് വർദ്ധിപ്പിക്കാനുമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ മന്ത്രാക്ഷരങ്ങൾ പറയുന്നത്. ഈ സ്തോത്രം കൊണ്ട് സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദിഷ്ട കാര്യം നടക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനരോഗങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിത്യം ശുദ്ധിയോടുകൂടിയിട്ട് വ്രതാനുഷ്ഠാനങ്ങളോടൊക്കെ കൂടി ബാഹുലേഷ്ടകം 21 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിയാൽ ഉദ്ദിഷ്ടകാര്യം നടക്കും, എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും വിശ്വാസത്തോടെ ചൊല്ലിയാൽ എന്ന് പറയപ്പെടുന്നു. പലരും പറഞ്ഞ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് ചിലരോട് പറഞ്ഞിട്ട് ചിലവർ, പല ആളുകൾ, കുറച്ച് പേര് എനിക്ക് അറിയാവുന്ന ആളുകൾ ബാഹുലേഷ്ടം അങ്ങനെ ചൊല്ലി അവർക്ക് രോഗം മാറിയതായിട്ടും കുഞ്ഞുണ്ടായതായിട്ടും ഒക്കെ എനിക്ക് നേരിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ആ കൃതിയെക്കുറിച്ച് പറഞ്ഞതാണ്. നമുക്ക് ബാഹുലേഷ്ടം. ഓം 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 ഹോമധൂമ പ്രകട തടചിടാ കോടി ഭോഗി പ്രപൂരം ആം 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 ആദിദേയ പ്രണത പദയുഗാംബോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്രത്രയലസിതവ ശീകരചിത്ത പ്രമഹര മനുഷ്യം ഭാവയേ ബാഹുലീയം ഹ്രീം 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 ഹൃഷ്ട ഷഡ്ഗന്ധഘമഘമരണാരണ്യ സംവർത്തവട്നിം ഐം 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 ഐകുദീം സത്ഫല മൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമദവദഹന ക്ലേശ നിർമൂലനാശം സൗം 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 സൗരകാന്തേ ബ്രഹ്മഹര മനിഷം ഭാവയേ ബാഹുലീയം ശം 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 ശബ്ദരൂപം ശശിധരമമലം ശങ്കരം സാംബമൂർത്തിം ശിം 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 ശിഷ്ടവന്ദ്യം ശിഖരനിലയനം ശിക്ഷിതാനേകലോകം ശും 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 ശുപ്രഹാസം ശുപകരമതി സന്ദേഹ സന്ദോഹനാശം ശൗം 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 ശൗക്ലിതാംഗം സിതപസിതഗണേ ഭാവയേ ബാഹുലീയം രം 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 രമ്യദേഹം രജതഗിരിഗ്രഹം രക്തപത്മാഗ്രയുഗ്മം രിം 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 രിക്തശോക പ്രകൃതി പരമ ജിംഘാലമാനീലനേത്രം രും 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 രൂക്ഷകായ പ്രതിപടഹനം രക്തകോശേയ വസ്ത്രം രൗം 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 രൗരവാദീ ദ്രുതഹര കുഹരം ഭാവയേ ബാഹുലീയം ഹം 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 ഹംസയോഗീ പ്രവര സുഖകരം ഹസ്തലക്ഷ്മീ സമേതം ഹിം 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 ഹീനമാനം ഹിതസുഖവരദം ഹിംസയാപേതകീലം ഹും 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 ഹൃദീ ധ്വംസിത രജനിചര ക്രൗര്യ കൗട്ടില്യമൂർത്തിം ഹൈം 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 ഹൈമകുംഭായ തകര സഹജം ഭാവയേ ബാഹുലീയം നം 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 നന്ദികേശ പ്രവര ഭുജക നിർവിഘ്ന കർമ്മ പ്രപഞ്ചം നിം 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 നീലകണ്ഠ പ്രിയ സുതമചിതം നിർമലാംഗം നിരീഹം നും 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 നുക്തനാഭോത്തര നിവൃത നിരാളംബ കൈവല്യമൂർത്തിം നൗം നൗം നൗം
ചിദംബരാഷ്ട്രം എന്ന ഗുരുദേവ കൃതിയാണ്. ദക്ഷിണ ഇല്ലാതെ നിൽക്കുന്ന
നമ്മളെങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കാൻ നമ്മെ രക്ഷിക്കാനുമായി ഈശ്വരൻ കഴിയും. ഭാവിയെക്കുറിച്ച് നമുക്ക് ആകുലതകളൊന്നും വേണ്ട എന്ന് നമുക്ക് ഈ കൃതി ബോധ്യപ്പെടുത്തി തരും. പക്ഷെ നാം എപ്പോഴും ആ ഈശ്വരനോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം. ആ പിണ്ടമായിരുന്ന സമയത്ത് നമ്മെ അതുപോലെ കാത്തു രക്ഷിച്ച ആ ഈശ്വരനാണ് നമ്മുടെ യഥാർത്ഥ മാതാവും പിതാവും ഒക്കെ. ആ ഈശ്വരനുള്ള ആ ഈശ്വരനോടുള്ള നന്ദിയാണ് ഈ പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഗുരുദേവൻ പറയുന്നത്. അതിൽ ഗുരു അവസാനം പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞ് ഭഗവാനോട് ദുരിതങ്ങളൊക്കെ മാറ്റാൻ ഞാൻ ഇന്ന് എടുത്തു ചൊല്ലേണ്ട ആവശ്യമുണ്ടോ എന്ന്. നാം നന്ദിയോടുകൂടി ഈശ്വരനെ സ്മരിച്ചാൽ മതി, ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി ഇതുവരെ നമ്മെ കാത്തു രക്ഷിച്ച പോലെ ഇനിയും നമ്മെ രക്ഷിക്കാം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പിന്നെ നന്ദി. ഗർഭത്തിൽ വച്ചു ഭഗവാനടി എൻ്റെ പിണ്ടേരുമൺപൊടു വളട്ട കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയും അങ്ങു ശംഭോ. മണ്ണും ജലം കനലും അമ്പരമൂടു കാറ്റും എണ്ണി പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്ക നിന്നെ പിണ്ഡത്തിനമൃത് നൽകി വളർത്ത ശംഭോ. കല്ലിന്നകത്തുകൂടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു. അള്ളിക്കുടത്തിലമരുന്ന മരേന്ദ്രൻ മറ്റെല്ലാവരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കൽ എന്തോന്ന് കൊണ്ടിത് വളർന്നതോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിന് നീയരുളീടു ശംഭോ. നാളഞ്ചു മാസമൊരു പോൽ നയനങ്ങൾ വച്ച് കാളന്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞ് കരുവിൻകളിരുന്നു ഞാനക്കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. രേതസ്സു തന്നെ ഇത് രക്തമുടും കലർന്ന് നാദം തിരണ്ടൊരുവതായി നടുവിൽ കിടന്നേ. മാതാവുമില്ല വിടയെന്ന് പിതാവുമില്ലെൻ താതിൻ വളർത്തിയവനാണിവനു ശംഭോ. അന്നുള്ള വേദന മറന്നത് നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നിരി വീണു മരിക്കുമയ്യോ. പൊന്നപ്പനെന്ന് പൊറിവാതിലൊരഞ്ചുമിട്ട് തന്നിട്ട് തന്നീതുമിന്നറിയുന്നു ശംഭോ. എൻ തള്ള എന്നെ അകമേ ചുമടത്തെ വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങ പെറ്റ് നരി പോലെ കിടന്ന കൂവും എന്താവതിങ്ങടിയണുന്നരുളീടു ശംഭോ. എല്ലാം അറിഞ്ഞ ഭഗവാനിവനിന്നെടുത്ത് ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണി നീ. ഇല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞിരുതിലേറെ വരുന്ന ശംഭോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും ദുഃഖശാന്തി വരുത്താനും രോഗശാന്തി വരുത്താനും ഒക്കെ ഗുരുദേവൻ്റെ തുളിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ മഹാ ഔഷധങ്ങൾ, ഈ ഓരോ കൃതികളും വലിയ മന്ത്രങ്ങളായി മരുന്നുകളായി മാറട്ടെ. എല്ലാവരിലും ആ മന്ത്രങ്ങൾ അത്ഭുതം പ്രവർത്തിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളൊക്കെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനാന്തം ഞാൻ ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയാണ്. നമുക്ക് സമർപ്പണം ചൊല്ലി ഇത് അവസാനിപ്പിക്കാം.
ശ്രീനാരായണ ബ്രഹ്മ